കർത്താവിൻ്റെ അതിപരിശുദ്ധമുള്ള നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടട്ടെ. വചന ദർശനമെന്ന ഈ പ്രോഗ്രാമിലൂടെ ഇന്ന് പകൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേക ക്രിസ്തീയ സ്നേഹവന്ദനം ദൈവസന്നിധിയിൽ അറിയിക്കുന്നു. അല്പസമയം ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് പങ്കുവയ്ക്കുന്നതിൽ അതിയായ സന്തോഷം. ഇന്ന് രാവിലെ സമയമുണ്ട്. ഈ പ്രോഗ്രാമിൽ ശ്രദ്ധിക്കുന്ന വചനം കേൾക്കുന്ന ഓരോ ഹൃദയങ്ങളുടെ മേലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഇടപെടൽ ഇന്ന് പകൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അതിൻ്റെ അഞ്ചാം അധ്യായത്തിൽ 12 സംവത്സരമായി രക്തസ്രവമുള്ള ഒരു സ്ത്രീയെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 12 സംവത്സരത്തെ രോഗം പേറി നടന്ന ഒരു സഹോദരി. അവിടെ മുതലുകളെല്ലാം അവിടെ രോഗസൗഖ്യത്തിന് വേണ്ടി അവൾ ചിലവഴിച്ചു. ഏറിയ വൈദ്യന്മാരിൽ അവൾ ആശ്രയിച്ചു. അനേകരെ അവൾ ചെന്ന് കണ്ടു. അവിടെ മുതലെല്ലാം നഷ്ടപ്പെട്ടു. അവിടെ കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യങ്ങളെല്ലാം അവൾക്ക് നഷ്ടപ്പെട്ടു. ആർക്കും അവളെ വിടുവിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഈ അധ്യായത്തിൽ തന്നെ നമ്മൾ വായിക്കുന്ന വാക്യം ഇങ്ങനെയാണ്, ക്ഷണത്തിൽ അവളുടെ ബാധ അവളിൽ നിന്ന് വിട്ടുപോയി, അവൾ സൗഖ്യമുള്ളവളായി. ക്ഷണത്തിൽ നടക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി. പെട്ടെന്ന് 12 വർഷം ചുമന്നു കൊണ്ട് നടന്ന രോഗത്തിൽ നിന്ന് ക്ഷണത്തിൽ വിടുതൽ. ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനം ആധികാരികമായി തറപ്പിച്ചും ഉറപ്പിച്ചും എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയുന്നു, ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞ 12 വർഷമായി വിടുതലില്ലാതിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവത്തിന് ഒരു സെക്കൻഡ് കൊണ്ട്, നിമിഷ നേരം കൊണ്ട് നിന്നെ വിടുവിച്ചെടുക്കുവാൻ കഴിയുമെന്ന് ഈ പുസ്തകത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുകയാണ്. നോക്കുക, 12 സംവത്സരം രോഗിയായി വലഞ്ഞു. അവൾ ഒത്തിരി അലഞ്ഞു. സമൂഹത്തിൽ അവൾ അറക്കപ്പെട്ടവളാണ്. അന്നത്തെ നിയമമനുസരിച്ച് സമൂഹത്തിൻ്റെ നടുവിൽ അവൾക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയത്തില്ല. എല്ലാവരാലും അവൾ ത്യജിക്കപ്പെട്ടവളാണ്, വെറുക്കപ്പെട്ടവളാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അവൾ യേശുവിനെ കുറിച്ച് കേട്ടു. യേശു ആ വഴിയെ നടന്നു വരുമ്പോൾ അവൾ ഹൃദയത്തിൽ തീരുമാനിച്ചു, അവൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രത്തിലെങ്കിലും ഒന്ന് തൊടണം. ആമേ, ആ വിശ്വാസം അവളെ സമൂഹത്തിലേക്ക് ഇറക്കിവിട്ടു. ആരും അവളെ അറിഞ്ഞില്ല. ആ ജനത്തിൻ്റെ ഇടയിലൂടെ അവൾ നടന്നു ചെന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രത്തിന്മേൽ തൊട്ട ആ ക്ഷണത്തിൽ യേശുവിൽ നിന്ന് ശക്തി അവളിലേക്ക് പുറപ്പെട്ടു. കർത്താവിന് സ്തോത്രം. യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ട ഉടനെ ആമെ യേശു അത് തിരിച്ചറിഞ്ഞു. യേശു ചോദിക്കുന്നു, എന്നെ തൊട്ടതാർ? അവിടെ കൂടി വന്ന ജനം പറഞ്ഞു, കർത്താവെ നീ എന്താണ് പറയുന്നത്? ഞങ്ങളെല്ലാം നിന്നെ തൊട്ടും ഉരിമയും നടക്കുന്നല്ലോ. യേശു പറഞ്ഞു, അല്ല, എന്നെ ഒരാൾ തൊട്ടു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടിരിക്കുന്നു. അവിടെ വന്നവരെല്ലാം അവനെ തൊട്ടവരാണ്. അവിടെ വന്നവരെല്ലാം അവനെ തിക്കി തിരുമ്മി നടന്നവരാണ്. പക്ഷേ ഒരാൾ തൊട്ടു. അവൾ തൊട്ടത് എല്ലാവരും തൊട്ടതുപോലെ അല്ല. അവൾ തൊട്ടത് ഒന്ന്, അവളുടെ ആവശ്യത്തിൻ്റെ മുൻപിലാണ്. രണ്ട്, യേശു എന്നെ സൗഖ്യമാക്കാൻ കഴിവുള്ളവനാണെന്ന് അവൾ വിശ്വസിച്ചു. അവൾ അവനെ തൊട്ടു. ക്ഷണത്തിൽ അവളുടെ ബാധ മാറി. അവൾ സ്വസ്ഥതയുള്ളവളായി തീർന്നു. യേശുവിൻ്റെ കാൽക്കൽ അവൾ വീണ വസ്തുത യേശുവിനെ അറിയിച്ച മാത്രയിൽ കർത്താവ് അവളോട് പറയാണ്, സ്ത്രീയെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. പൊയ്ക്കൊള്ളുക, ബാധയൊഴിഞ്ഞ് നീ സ്വസ്ഥയായിരിക്കുക. അതെ, ചരിത്രങ്ങളെ മാറ്റുവാൻ കഴിയുന്നവനാ എൻ്റെ ദൈവം. നിന്റെ ഏത് വിഷയങ്ങളെയും കൈകാര്യം ചെയ്യാൻ എൻ്റെ യേശു കഴിവുള്ളവനാ. ഇന്ന് പകൽ പ്രിയ സഹോദര,
പ്രിയ സഹോദരി, പ്രിയ കുഞ്ഞേ, നിന്റെ ജീവിതത്തിൻ്റെ ഏത് വിഷയങ്ങളായിക്കോട്ടെ, അതിന്മേൽ ഇന്ന് പകൽ ഒരു വിടുതൽ പകരാൻ എൻ്റെ കർത്താവ് ശക്തനാ. നീ വിശ്വസിക്കുമോ? ഈ പ്രഭാതത്തിൽ നിന്റെ ഭാരമുള്ള വിഷയത്തിൻ്റെ മേൽ, നീ വേദനപ്പെടുന്ന വിഷയത്തിൻ്റെ മേൽ, നീ ചുമന്നുകൊണ്ട് നടക്കുന്ന നിന്റെ വിഷയത്തിൻ്റെ മേൽ ഇന്ന് പകൽ കർത്താവ് നിനക്ക് സൗഖ്യം നൽകുകയാണ്. സ്വർഗം നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.